സോമനാഥ ചാറ്റർജി ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അച്ഛൻ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ച എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനായി വളർന്ന് കമ്മ്യൂണിസ്റ്റുകാരനായി മരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേക ചിന്താധാരകൾ അദ്ദേഹത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി നിർബന്ധിതമായി. അദ്ദേഹം സ്പീക്കറായിട്ട് കുറെ കാലം ഇരുന്നു. അന്ത്യത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയം അദ്ദേഹത്തെ ഒത്തിരി ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോഴുള്ള സന്തോഷം സംതൃപ്തിയാണ്. ഏത് വാക്ക് ഉപയോഗിച്ചാലും വിരോധമില്ല, അത് തെറ്റിദ്ധരിച്ചാലും വിരോധമില്ല, ശരിയായിട്ട് ധരിച്ചാലും വിരോധമില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ രക്തസാക്ഷി സ്തംഭം ഉണ്ടാക്കാൻ ബക്കറ്റ് പിരിവ് നടത്തണം, സ്മാരകം ഉണ്ടാക്കണം, സോമനാഥ ചാറ്റർജിയുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളുള്ള ഒരു ലൈബ്രറി ഉണ്ടാക്കണം, അതിനൊരു വലിയ പാർട്ടി ഓഫീസ് ഉണ്ടാക്കണം, സാധിക്കുമെങ്കിൽ ഒരു ആശുപത്രി ഉണ്ടാക്കണം, അത് ദേശത്തുനിന്നും വിദേശത്തുനിന്നും പൈസ വാങ്ങിക്കണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇനി തിരിച്ച് അദ്ദേഹം വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കില്ലല്ലോ. അപ്പോ അന്ത്യത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അരിവാൾ ചുറ്റുക നക്ഷത്രം, അരിവാൾ ചുറ്റുക നെൽക്കതിരോ എന്താ എനിക്ക് അറിഞ്ഞൂടാ, അതുള്ളൊരു കൊടി പൊതപ്പിച്ച് വീഡിയോയിലൂടെ ശവശരീരത്തിന്റെ മുകളിൽ കിടക്കുന്ന ഈ കൊടി കണ്ടു കഴിഞ്ഞാല് ഭാരതീയര്, പ്രത്യേകിച്ച് കേരളീയര്, ഇനിയിപ്പോ കേരളത്തിൽ മാത്രമേ കമ്മ്യൂണിസത്തിന്റെ അവസാനം കുറച്ച് അവശേഷിക്കുന്നുള്ളൂ. കാക്കയ്ക്ക് ഇലയിൽ ചോറ് പായസ ബലി കൊടുക്കാനായിട്ട് വെക്കുന്ന മാതിരി കുറച്ച് കമ്മ്യൂണിസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് മിക്കവാറും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതും ഇല്ലാതെയാകും. അപ്പോ ആ ചുമന്ന കൊടി പുതപ്പിച്ച സോമനാഥ ചാറ്റർജി എന്ന ഭാരതം അംഗീകരിച്ചു എന്ന് പലരും പറയുന്ന ആ വ്യക്തിയുടെ ചിത്രം ടി വിയിലൂടെ വീഡിയോയിലൂടെ പ്രചരിച്ചാല് പഴയത് പലതും മറക്കുന്ന കേരളീയര്, ഭാരതീയര് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിക്കുകയും ആവശ്യത്തിന് പൈസ ഡൊണേഷൻ കൊടുക്കുകയും ആശുപത്രിയോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസോ ഗവേഷണശാലയോ ലൈബ്രറിയോ കെട്ടിടമോ ഒക്കെ അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് ഉണ്ടാക്കാനായിട്ട് അത് വൈരുദ്ധ്യാധിഷ്ഠിത അവസര അടവനയത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഈ കൊടി കൊണ്ടുപോയവരെ അദ്ദേഹത്തിന്റെ മക്കൾ അടുപ്പിച്ചേയില്ല. 10 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്തവര് കൊടിയും കൊണ്ടുവന്നപ്പോഴത്തേക്കും ആരോരാളെ എഴുതി അവരെ മക്കൾ ശക്തമായിട്ട് കൈകാര്യം ചെയ്തു. അവര് കണ്ടം വഴി ഓടിയെന്നാ പറയുക. കേരളത്തിലെ കണ്ടാവാൻ സാധ്യതയില്ല, കേരളത്തിലെ കണ്ടം മുഴുവൻ വെള്ളത്തില, ബംഗാളിലെ കണ്ടമാവാനാണ് സാധ്യത. ഏതായാലും ഈ മരിച്ചതിന് ശേഷം കിട്ടാവുന്നിടത്തോളം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഭരതനാട്യത്തിന്റെ നടി അമ്മയുടെ ഡെഡ് ബോഡിക്ക് ചുറ്റും നൃത്തം വെച്ച് പ്രധാനമന്ത്രി ദുഃഖസൂചകമായിട്ടുള്ള കത്തും ഇമെയിലും ഒന്നും അയച്ചില്ല എന്ന് പറഞ്ഞ് കിടന്ന് അട്ടഹസിച്ചിരുന്നു. അങ്ങനെ ഡെഡ് ബോഡിയുടെ ചുറ്റും നൃത്തം വെക്കുന്നത് പോലെ ഡെഡ് ബോഡിയുടെ ചുറ്റും ചുമന്ന കൊടി ഇട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് പറ്റാതെ പോയത് മക്കളുടെ ആത്മാഭിമാനമാണ്. 10 വർഷമായിട്ട് അച്ഛനെ തിരിഞ്ഞു നോക്കാത്തവര് കൊടിയിടാൻ വേണ്ടി മാത്രമായിട്ട് വരണ്ട എന്ന് പറഞ്ഞത് തന്നെയാണ്. ഇന്ന് കേരളത്തിലുള്ള സഖാക്കളെ, നിങ്ങളുടെ മക്കളും എന്നെങ്കിലും ഇത് പറയുന്നൊരു ദിവസം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ ഈശ്വര വിശ്വാസികളുള്ളവർ, വിശ്വാസമുള്ളവരാണ്. അവർ ആറ്റുകാൽ പൊങ്കാലയിടാനും വരുന്നുണ്ട്, ശബരിമലയിലേക്ക് പോകുന്നുണ്ട്, ഭൂതപ്രേത പിശാചികളെ ഒഴിപ്പിക്കാനുള്ള കർമ്മം ചെയ്യുന്നുണ്ട്. ഗുരുവായൂരിൽ ചെന്നിട്ട് ഇന്ന് വരെ നമ്മുടെ പൈതൃകത്തിൽ പറയാത്ത ഒരു വഴിപാടാണ് മുട്ടറക്കല്, നാളികേരം ഉരുട്ടുക അല്ലെങ്കിൽ അവനവൻ ഉരുളുക. ആദ്യത്തേതാണ് നമ്മുടെ പൈതൃകത്തിൽ പറയാത്തത് നാളികേരം ഉരുട്ടല്, അവനവൻ ഉരുളുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന നല്ല അസല്
ഹിന്ദുക്കളായി ജീവിക്കുന്ന നിങ്ങളുടെ മക്കള് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നിങ്ങൾ ചത്തുകഴിഞ്ഞാല് നിങ്ങളുടെ ശരീരത്തിൽ കൊടിയിട്ട് ബക്കറ്റ് പിരിവ് നടത്തി സ്മാരകങ്ങൾ ഉണ്ടാക്കാനായിട്ട് വരുന്നവരെ ചിലപ്പോൾ കൊടിയിടാൻ അനുവദിക്കാത്തൊരവസ്ഥ ഉണ്ടാകട്ടെ. സോമനാഥ ചാറ്റർജിയുടെ ആണത്വമുള്ള പെൺമക്കൾ ചെയ്ത പോലെ നിങ്ങൾക്കും ആ ഗതി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അത് സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നതിന് പകരം ഈ രാഷ്ട്രത്തെ അവഹേളിക്കുകയും സംസ്കാരത്തെ പുച്ഛിക്കുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയും അതേസമയത്ത് വരട്ട് വാദത്തിലൂടെ ഹരിശ്രീ ഗണപതി എന്ന എഴുതിക്കലും ചക്കുളത്തുകാവിലെ നാരി പൂജയ്ക്ക് പോവുകയും പുഷ്പാഞ്ജലി നടത്തുകയൊക്കെ ചെയ്യുന്ന വരട്ട് വാദം കാണുന്ന മക്കള് മക്കള് വീട്ടിൽ ഭരിക്കാൻ അച്ഛന്റെ മരണശേഷം മുമ്പോട്ട് വരുമ്പോ അവരച്ഛന്റെ ശരീരത്തിൽ ചുമന്ന കൊടി ഇടണ്ട, ആചാരവടി വേണ്ട, അത് പറയില്ല. എന്തായാലും അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പേരും പ്രസിദ്ധിയുമാണ്. എന്തായാലും കൊടിയിടണ്ട, അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെയോ സൈക്കിളിൻ്റെയോ ചക്രം കൊണ്ടുണ്ടാക്കുന്ന റീത്ത് മതി, കൊടി വേണ്ട എന്ന് പറയുന്നൊരു കാലം ഉണ്ടാവട്ടെ എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോമനാഥ ചാറ്റർജിയുടെ മക്കള് ചെയ്തത് പെർഫെക്റ്റായി. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, രാഷ്ട്രദ്രോഹം ചെയ്തവൻ അതിന്റെ പരിണത ഫലം അനുഭവിക്കാതിരിക്കില്ല. ഈ രാഷ്ട്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പ്രണാമം, നമസ്കാരം.